എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്ഷ്മി എസ് മേനോൻ. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു പുതിയ ഉദ്യമത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഓൺലൈൻ നൃത്ത ക്ലാസ് തുടങ്ങുന്നു. നൃത്തം അഭ്യസിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നൃത്തത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. അഭിനയവും നൃത്തവും സമന്വയിക്കുന്ന അതിസുന്ദരമായ കലയാണ് നൃത്തം. ഒരു ദൈവിക കല കൂടിയാണിത്. ഭാവ രാഗ താളങ്ങളുടെ സമന്വയമാണ് നൃത്തം. ഇത് അഭ്യസിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നൃത്തം അവതരിപ്പിക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും കാണികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന, മനസ്സിന് സന്തോഷവും ആനന്ദവും ഉളവാക്കാൻ കഴിയുന്ന ഒന്നാണ് നൃത്തം. മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാനും ശാരീരിക ബലം വർദ്ധിപ്പിക്കുവാനും ശരീര വടിവ് നിലനിർത്തുവാനും നൃത്തത്തിന് സാധിക്കും. കൂടാതെ രക്തചംക്രമണ വേഗത വർദ്ധിപ്പിക്കുവാൻ നൃത്തത്തിന് സാധിക്കുന്നു. ഇതുമൂലം രോഗ പ്രതിരോധ ശക്തി നേടുവാനും അതുപോലെ ആരോഗ്യം വർദ്ധിക്കുവാനും നൃത്തം ഉപകരിക്കുന്നു. ശാസ്ത്രീയ നൃത്തങ്ങൾ നമ്മളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ നൃത്തം അഭ്യസിക്കുന്നത് കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടുവാനും സഹായിക്കും. മുതിർന്നവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാൻ ഏറ്റവും സഹായകരമായ ഒരു കലയാണ് നൃത്തം. പാഠ്യേതര വിഷയം എന്ന നിലയ്ക്ക് കുട്ടിയുടെ മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ പഠന സമ്മർദ്ദം കുറയ്ക്കുവാൻ ഈ കല ഏറെ സഹായകരമാണ്. കലകളൊന്നും തന്നെ കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. അത് കുട്ടി സ്വയം തോന്നി അല്ലെങ്കിൽ പഠിക്കുന്ന വ്യക്തി സ്വയം തോന്നി വേണം പഠിക്കാൻ. എന്നാലേ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധ്യമാവുകയുള്ളൂ. നൃത്ത പഠനം ആരംഭിക്കുന്നതിന് മുൻപായി ദക്ഷിണ വയ്ക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ദക്ഷിണ നൽകേണ്ടത്. അടക്കയും വെറ്റിലയും പണവുമാണ് ദക്ഷിണയിൽ വയ്ക്കേണ്ടത്. വെറ്റിലയുടെ തുമ്പ് ഗുരുവിന്റെ നേർക്ക് തിരിഞ്ഞു വേണം ഇരിക്കാൻ. വെറ്റിലയും അടക്കയും പണവും ഗുരുവിന് സമർപ്പിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനും കൂടിയുള്ള ഒരു സമർപ്പണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഗുരു ദക്ഷിണ സ്വീകരിക്കുകയും ആ വെറ്റിലയുടെ തുമ്പ് കുട്ടിയുടെ തലയിൽ വച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ദക്ഷിണ അടക്കയും വെറ്റിലയും പണവും ഗുരു ഭൂമിദേവിക്ക് സമർപ്പിക്കുന്നു, അതായത് നിലത്ത് വയ്ക്കുന്നു. അത് ഭൂമിദേവിക്കുള്ള ഒരു സമർപ്പണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് നൃത്ത പഠനം ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുൻപായി നമസ്കരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമസ്കരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മുദ്ര കടകാമുഖം. ഈ മൂന്ന് വിരലും ചേർത്ത് പിടിക്കുക. നടുവിരൽ, ചൂണ്ടുവിരൽ, വലിയ വിരൽ. കടകാമുഖം എന്നാണ് ഈ മുദ്രയുടെ പേര്. ഇനി നമ്മൾ ഷോൾഡറിൽ വയ്ക്കുന്ന സമയത്ത് ശിഖരം എന്ന മുദ്ര പിടിക്കുന്നു. ഇരു കാലുകളും ചേർത്ത് പിടിക്കുക. കയ്യിൽ കടകാമുഖ മുദ്ര പിടിക്കുക. ആദ്യം വലത് കാൽ പൊക്കി ചവിട്ടുക, പിന്നീട് ഇടത് കാൽ. അതിനുശേഷം കയ്യ് ഷോൾഡറിന് നേരെ പിടിച്ച് ശിഖരം മുദ്ര പിടിച്ച് കയ്യ് മുന്നോട്ട് കൊണ്ടുവന്ന് കാല് വിരിച്ച് ഉപ്പുറ്റി ഉയർത്തി ഇരുന്ന് തറ തൊട്ട് കണ്ണിൽ വയ്ക്കുക. ഭൂമിദേവിയെ തൊട്ട് വന്ദിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് പാദങ്ങൾ ചേർത്ത് വച്ച് കൈ മുകളിലേക്ക് ഉയർത്തി ഈശ്വരനെ വന്ദിക്കുക. മുകളിൽ തൊഴുത് പിടിച്ചിരിക്കുന്നത് ഈശ്വരനെ വന്ദിക്കുന്നതാണ്. ശേഷം നെറ്റിക്ക് നേരെ തൊഴുത് പിടിക്കുന്നത് ഗുരുവിനെ വന്ദിക്കുക എന്നതും നെഞ്ചിന് നേരെ തൊഴുത് പിടിക്കുന്നത് സഭാവാസികളെ വന്ദിക്കുക എന്നുള്ളതുമാണ്. നൃത്തം അഭ്യസിക്കുന്നതിന് മുൻപായി നമുക്ക് ഒന്ന് രണ്ട് എക്സർസൈസുകൾ ചെയ്യാം. ഇത് പ്രായമായവർക്കും കുട്ടികൾക്കും ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസുകളാണ്. മുതിർന്നവർ
ഒത്തിരി ബുദ്ധിമുട്ടുള്ള എക്സസൈസുകളിലേക്ക് പെട്ടെന്ന് കടക്കേണ്ടതില്ല. പടിപടിയായിട്ട് കടന്നാൽ മതിയാകും. എല്ലാ ദിവസവും നൃത്തം അഭ്യസിക്കുന്നതിന് മുൻപായി എക്സസൈസുകൾ ചെയ്യുക. ശരീരത്തിന് ഒരു വഴക്കം കിട്ടാനാണ് ഇത് ചെയ്യുന്നത്. ആദ്യമേ തന്നെ കാലുകൾ രണ്ടും അകത്തി വയ്ക്കുക, കൈ ക്രോസ് ചെയ്ത് പിടിക്കുക. തക്ക ധിമ്മി 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 തം. ബോഡി നന്നായി സ്ട്രെച്ച് ചെയ്ത് വരത്തക്ക വിധം വേണം നിൽക്കാൻ. തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി. അടുത്തത് ഇടത് കൈയിൽ വലത് കൈ വച്ച് കൈ രണ്ടും മുന്നോട്ട് നീട്ടി പിടിക്കുക. അതിനുശേഷം കാലുകൾ ഇരുവശങ്ങളിലേക്കും വിരിച്ച് വച്ച് ഉപ്പുറ്റി പൊക്കി പതുക്കെ ഇരിക്കുക. തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ിമ്മി തക്ക ധിമ്മി തം. ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇരിക്കണമെന്നില്ല. അടുത്തത് രണ്ട് കാലും മടക്കി ചാടുക. വലിയ ആളുകൾ ഇത് ചെയ്യണമെന്നില്ല. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. പറ്റുന്നവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. തക്ക ധിമ്മി തക്ക ധിമ്മി നേരത്തെ ഇരുന്നത് പോലെ ഇരിക്കുക, ഇരുന്നിട്ട് ചാടുക. പറ്റുന്നവർ മാത്രം ഈ എക്സസൈസ് ചെയ്താൽ മതിയാകും. തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തം. നേരത്തെ ഇരുന്നത് പോലെ ഇരിക്കുക. തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തം. അടുത്തത് ഓരോ കൈയും മാക്സിമം പുറകോട്ട് ചുറ്റിച്ച് എടുക്കുക. തക്ക ധിമ്മി 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 തം. നൃത്തം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഇങ്ങനെ നമസ്കരിക്കേണ്ടതാണ്. തക്ക ധിമ്മി 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 തക്കധിമ്മി തക്കധിന്നതാം തക്കധിന്നതാം തക്കധിന്നതാം. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. താങ്ക് യു.